മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയ കേസിലെ ഭിന്നവിധിക്കെതിരായ റിവ്യൂ ഹർജി ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. മാർച്ച് 31-ലെ ഭിന്നവിധിക്ക് നിയമസാധുതയില്ലെന്നും വിധി പുനഃപരിശോധിക്കണമെന്നുമാണ് പരാതിക്കാരൻ ആർ എസ് ശശികുമാറിന്റെ ആവശ്യം. റിവ്യൂ ഹർജിക്ക് പിന്നാലെ 2.5-ന് ലോകായുക്ത ഫുൾ ബെഞ്ചും ഇന്ന് കേസ് പരിഗണിക്കും. കെ ജി കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കമലേഷ്, ഇന്നലെ ന്യൂസ് അവറിൽ സംസാരിക്കുമ്പോൾ ആർ എസ് ശശികുമാർ ഒടുവിൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് 3-അംഗ ബെഞ്ചിൽ ഈ കേസിൽ എന്ത് വിധി ഉണ്ടാകുമെന്നുള്ളത് ഇപ്പോഴേ എനിക്ക് ഏകദേശ സൂചനയുണ്ട്, അതുകൊണ്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഞാൻ പോകും എന്നാണ്. ഇന്നലെ കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ പരാതിക്കാരനെതിരെ നടത്തിയ അതിരൂക്ഷ പരാമർശങ്ങളാണ് വലിയ ചർച്ചയായി മാറിയത്. ഇന്ന് എപ്പോഴാണ് കേസ് കോടതി പരിഗണിക്കുന്ന വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് പി ജി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയ കേസ് ഇപ്പോൾ വല്ലാത്തൊരു മാനത്തിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ നമുക്ക് മുന്നിലുണ്ട് പേപ്പട്ടി പ്രയോഗമടക്കമുള്ള അതിരൂക്ഷമായ വിമർശനം ഹർജിക്കാരനെതിരെ ലോകായുക്തയും ഉപലോകായുക്തയും കൂടി നടത്തിയൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത്. 12 മണിക്കാണ് റിവ്യൂ ഹർജി ആദ്യം പരിഗണിക്കുക. അതായത് 31-ന് ഭിന്നവിധി പുറപ്പെടുവിച്ച ഇന്നലെ ആർ ശശികുമാറിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂണൽ റഷീദ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് 12:30 റിവ്യൂ ഹർജി പരിഗണിക്കുക. അത് 1 മണിക്കൂർ, 12 മണിയോടുകൂടി ഈ ഹർജി വന്ന ശേഷം പിന്നീട് 2:30 ഈ ഒരു ഫുൾ ബെഞ്ച്, മറ്റൊരു ഉപലോകയുക്ത കൂടി ചേർന്ന ഫുൾ ബെഞ്ചും ഈ കേസ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ റിവ്യൂ ഹർജി ഒരുപക്ഷെ തള്ളിക്കളയാനുള്ള സാധ്യത വല്ലാതെ പരാതിക്കാരൻ കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഫുൾ ബെഞ്ചിലേക്ക് ആദ്യമായി കേസ് വരുമ്പോൾ പുതിയൊരു ന്യായാധിപൻ കൂടി ഈ ഒരു ബെഞ്ചിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടപടിക്രമങ്ങൾ ഇനിയും കുറെ കൂടി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും റിവ്യൂ ഹർജി തള്ളിയാലും ഇല്ലെങ്കിലും ഹൈക്കോടതി ിലേക്ക് പോകാനുള്ള നീക്കം ഇതിനകം തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് പരാതിക്കാരൻ. അതാണ് ഇന്നലെ ന്യൂസ് അവറിലും വ്യക്തമാക്കിയത്. അതിന്റെ തുടർനടപടിയുമായി അദ്ദേഹം മുന്നോട്ട് പോകും. പക്ഷേ റിവ്യൂ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചാൽ മാത്രമേ ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിയമപ്രശ്നം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ റിവ്യൂ ഹർജി വരുന്നത്. എന്തായാലും ആർ എസ് ശശികുമാറിന്റെ അഭിഭാഷകൻ, മുതിർന്ന അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടം ഇന്ന് ഈ ഒരു ലോകായുക്ത കേസിൽ ഹാജരാകുന്നുണ്ട്. അദ്ദേഹം എന്തൊക്കെ ഈ പരാതിക്കാരനെതിരായ വിമർശനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശം നടത്തുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി അറിയാനുള്ള ആകാംക്ഷയുണ്ട്. മാത്രമല്ല, ഈ ഹർജിയിൽ ഉന്നയിച്ച 2 പ്രശ്നങ്ങളുണ്ട്. ആർക്കാണ് ഭിന്നവിധി, ആർക്കാണ് ഭിന്ന നിലപാട് എന്ന് വ്യക്തമാക്കണം എന്നുള്ള പ്രശ്നമുണ്ട്. 2019-ൽ ഫുൾ ബെഞ്ച് തന്നെ ഈ കേസ് പരിഗണിക്കാൻ അധികാരമുണ്ടെന്നുള്ള വിധി ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ 31-ലെ വിധു അസാധുവാണെന്നുള്ള ആ വാദത്തിലും ഈ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയും ഇന്നുണ്ട്. 12 മണിക്കാണ് കേസ് വരുന്നത്. പി ജി.